ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഏഡ് വരാനായിട്ട് എന്ത് ചെയ്യണം? 1K സബ്സ്ക്രൈബും 4000 മണിക്കൂർ വാച്ച് അവർ ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഏഡ് വരാനായിട്ട് എന്ത് ചെയ്യണം. 1K സബ്സ്ക്രൈബും 4000 മണിക്കൂർ വാച്ച് അവർ ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് മെയില് വരും, കൺഗ്രാറ്റ്സ് മെയില് വരും. അത് വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്, അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീഡിയോയിൽ ആഡ് വരില്ല, ആഡ് നമ്മൾ ഓൺ ചെയ്യണം. വീഡിയോയിലോട്ട് കടക്കും മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ചാനൽ പരിചയപ്പെടുത്താം. അനു രേഷ്യൂസ് വേൾഡ്, കുക്കിംഗ് വീഡിയോസും ട്രാവലിംഗ് വീഡിയോസും ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ചാനലിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് സ്റ്റുഡിയോയിൽ കാണിക്കുന്നതല്ല ശരിക്കുള്ള വാച്ച് അവർ. സ്റ്റുഡിയോയിൽ എപ്പോഴും വാച്ച് അവർ കൂടുതലാണ് കാണിക്കുക. ശരിക്കുള്ള വാച്ച് അവർ അറിയണമെങ്കിൽ ക്രോം ഓപ്പൺ ചെയ്ത് റൈറ്റ് സൈഡിൽ 3 ഡോട്ട് കാണാം. അതിൽ ഈ ഡെസ്ക് ടോപ്പ് സൈറ്റ് ടിക്ക് ചെയ്തതിന് ശേഷം യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ഡി പി കാണാം. ഇവിടെ യുവർ ചാനൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോ കാണാം. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെ ഒരു ഡോളർ കാണാം. ആ ഡോളറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് ഓപ്പൺ ആവും. ഇവിടെ ഇപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയ കാരണം കൊണ്ടാണ് ഇങ്ങനൊരു പേജ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ വാച്ച് അവർ എത്ര ആയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇവിടെ അറിയാൻ പറ്റും. നിങ്ങളുടെ സബ്സ്ക്രൈബും നിങ്ങളുടെ വാച്ച് എല്ലാവരും നിങ്ങളുടെ ശരിക്കുള്ള വാച്ച് അവർ അറിയണമെങ്കിൽ ക്രോമിൽ വന്ന് ചെക്ക് ചെയ്താലാണ് നമ്മുടെ കറക്റ്റ് വാച്ച് അവർ എത്രയാണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. വൈറ്റ് സ്റ്റുഡിയോയിൽ എപ്പോഴും കൂടുതലാണ് കാണിക്കുക. വാച്ച് അവർ ആയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ക്രോം ഓപ്പൺ ചെയ്ത് ഡോളർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആവുക. ഇവിടെ നമുക്ക് 3 സ്റ്റെപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം മാനുവലായിട്ട് ടിക്ക് ചെയ്യണമായിരുന്നു. ഇപ്പോൾ അത് ഓൾറെഡി ടിക്ക് ചെയ്ത് ഡൺ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത് ഇവിടെ സ്റ്റെപ്പ് 2 മാത്രമാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതുള്ളൂ. സ്റ്റെപ്പ് 2 സ്റ്റാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് ഓപ്പൺ ആവും. അതിലൂടെ നിങ്ങളുടെ പേരും നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ ഫോൺ നമ്പർ അതൊക്കെയാണ് മെയിനായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് വരുന്നത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേര് കൊടുക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ID പ്രൂഫിലെ അതേ സ്പെല്ലിംഗ് തന്നെ കറക്റ്റായിട്ട് കൊടുക്കാൻ നോക്കുക. മെയിനായിട്ട് നിങ്ങളുടെ പാസ്ബുക്ക്, അതായത് ബാങ്ക് പാസ്ബുക്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ പേരിൽ എന്താണ് സ്പെല്ലിങ്ങൾ അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. പേര് മാത്രമല്ല നിങ്ങളുടെ അഡ്രസ്സും എല്ലാം കറക്റ്റായിരിക്കണം, ഒന്നും തെറ്റാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്ബുക്കും, പാസ്ബുക്കിൽ എന്ത് അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ID നിങ്ങൾക്കിപ്പോൾ വോട്ടർ ID ഉണ്ടായിരിക്കും, നിങ്ങളുടെ പാൻ കാർഡ് ഉണ്ടായിരിക്കും, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കും. ആധാർ കാർഡ് മാത്രം നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണമുണ്ട് എല്ലാവരും ആധാർ കാർഡ് ഒഴിച്ചുള്ള ഏതൊക്കെ ID നിങ്ങൾക്ക് ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളുടെ പാസ്ബുക്കിലെ അഡ്രസ്സ് കറക്റ്റായിട്ടിരിക്കണം. ആ അഡ്രസ്സും അതുപോലെ തന്നെ ആയിരിക്കണം ഇതിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. അതിൽ നോക്കിയിട്ട് അതേ സ്പെല്ലിംഗ് തന്നെ ആയിരിക്കണം കറക്റ്റായിട്ട് നിങ്ങൾ ഇതിൽ കൊടുക്കാൻ പാടുള്ളൂ. വളരെ ശ്രദ്ധിച്ച് നോക്കി സാവധാനം ചെയ്താൽ മതി. വാച്ച് അവർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. ധൃതി പിടിച്ച് ചെയ്യേണ്ട, എല്ലാം മനസ്സിലാക്കി എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളത് ഫില്ല് ചെയ്താൽ മതി. സ്റ്റെപ്പ് 2 എങ്ങനെയാണ് ഫില്ല് ചെയ്യാന്നുള്ള വീഡിയോ ഞാനെൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി വിട്ടുപോയി. എങ്ങനെയെങ്കിലും എനിക്ക് ആ സ്ക്രീൻഷോട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിന് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സ്റ്റെപ്പ് 2 നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 മണിക്കൂറിന് ശേഷം നമുക്കത് ഡൺ ആയിട്ട് കാണിക്കും. അതിനുശേഷം സ്റ്റെപ്പ് 3 ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് കാണിക്കും. ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡൺ ആയിക്കോളും. എനിക്ക് 3-ാമത്തെ ദിവസം തന്നെ ഡൺ ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലൊരു മെയിൽ വരും. ഈ മെയിൽ വന്നു കഴിഞ്ഞാൽ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ വീഡിയോ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. ഓൾറെഡി എൻ്റെ വീഡിയോസെല്ലാം ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ഏതെങ്കിലും ആഡ് ഓൺ ആക്കാത്ത എൻ്റെ ഒരു ലൈവിൽ എങ്ങനെയാണ് ആഡ് ഓൺ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങളുടെ ചാനലിൽ ലൈവ് വീഡിയോസ് ഉണ്ടെങ്കിൽ ലൈവ് വീഡിയോസിനും നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഒരു വീഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ കാണാം എഡിറ്റ് കാണാം. എഡിറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മോണിറ്റൈസേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് മോണിറ്റൈസ്ഡ് ആയതിനു ശേഷം മാത്രമാണ് നിങ്ങൾക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ ഇങ്ങനൊരു ഓപ്ഷൻ കാണാൻ കഴിയുള്ളൂ.
ഇവിടെ മോണിറ്റൈസ്ഡ് വിത്ത് ആഡ്സ് എന്ന് കാണാം. അതിന് നേരെ കാണുന്ന ബട്ടൺ ഒന്ന് ഓൺ ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ മേലെ സേവ് കാണാം, സേവ് ചെയ്യുക. ഇപ്പോൾ ഈ വീഡിയോയിൽ ആഡ് ഓൺ ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ ഓരോ വീഡിയോയും സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി ക്രോം വഴി എങ്ങനെയാണ് ആഡ് ഓൺ ചെയ്യാമെന്ന് നോക്കാം. ക്രോം ഓപ്പൺ ചെയ്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. റൈറ്റ് സൈഡിന് മുകളിൽ കാണുന്ന ഡി പി ഓപ്പൺ ചെയ്ത് യുവർ ചാനൽ ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത് കാണുന്ന ഓപ്ഷനായ വീഡിയോസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഏതെങ്കിലും ഒരു ലൈവ് വീഡിയോ ഓപ്പൺ ചെയ്ത് ആഡ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാനൊരു ലൈവ് വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം ഒരു ഡോളർ കാണാം, അത് ഓപ്പൺ ചെയ്യുക. ഇതുപോലൊരു പേജ് ഓപ്പൺ ആവും. ഇവിടെ മോണിറ്റൈസേഷൻ ഓഫ് എന്ന് കാണാം, അത് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആഡ് വരാനുള്ള ഓപ്ഷൻ ഓൾറെഡി ടിക്ക് ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനം നിങ്ങൾക്ക് ആഡ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ സേവ് കാണാം, സേവ് കൊടുക്കുക. ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി ബാക്ക് വന്ന് നമുക്ക് എല്ലാ വീഡിയോയും ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. എന്നോട് കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു തംബ്നെയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് എഡിറ്ററാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ശരിക്കും ഒരു തംബ്നെയിലിന് വേണ്ടിയിട്ട് രണ്ട് എഡിറ്റർ ഉപയോഗിക്കാറുണ്ട്. ഞാൻ എന്തിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ കുറച്ചധികം ഞാൻ ഫോട്ടോസ് എടുക്കും. അതിൽ നിന്ന് നല്ലൊരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് ബ്രൈറ്റ്നെസ്സും കുറച്ച് സാച്ചുറേഷനൊക്കെ കൊടുത്ത് അടിപൊളിയാക്കും. അതിനുശേഷമാണ് ഞാൻ പിന്നെ അതിൽ വേഡ്സ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഏത് എഡിറ്റർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ തംബ്നെയിൽ സെറ്റ് ചെയ്യുന്നത് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. നമ്മുടെ വീഡിയോനെ വ്യൂസ് കൂടുന്നതിൻ്റെ മെയിൻ ഒരു കാര്യം തംബ്നെയിൽ തന്നെയാണ്. തംബ്നെയിൽ തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ആകർഷണവും. തംബ്നെയിൽ കണ്ട വീഡിയോ ഓപ്പൺ ചെയ്യാൻ തോന്നണം. അപ്പോൾ എല്ലാവരും ഫുഡ് ഐറ്റംസ് ആണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതെങ്കിൽ എല്ലാം ഓക്കെ ആയതിനു ശേഷം ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല വെളിച്ചുള്ള സ്ഥലത്ത് വെച്ചിട്ട് നല്ല ഫോട്ടോസ് എടുക്കുക. ഫോട്ടോസ് എടുക്കുമ്പോൾ എപ്പോഴും കുറച്ചധികം എടുക്കുക. അതിൽ നിന്ന് നല്ലൊരു ഫോട്ടോ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഫോൺ ഇങ്ങനെ നേരെ പിടിച്ച് ഷൂട്ട് ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ചെറിയൊരു സ്ക്രീനിലായിരിക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്നത്. ഫോൺ ഇതുപോലെ പിടിച്ചായിരിക്കണം വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത്. കുറേ വീഡിയോസ് ഞാൻ ഇതുപോലെ കണ്ടു, അതുകൊണ്ടാണ് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവരോടും ബൈ.